Good morning, one and all. Ellavarkkum innathe mathematics class ilekku swagatham. Determinants enna paadabhagathile 8th session aanu nammal innu charcha cheyyunnathu. Kazhinja classukalil nammal padichathu cofactor of a matrix nammal padichu kazhinju. Oru 2 by 2 matrix num 3 by 3 matrix indeyum ella elements indeyum cofactorukalude kulichayirunnu nammal kazhinja classil discuss cheythathu. Innathe classil nammal parayan pogunnathu adjoint of a square matrix ne kurichaanu. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റാണ് അഡ്ജോയിൻ്റ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. നിങ്ങൾ കാണുന്നത് മെട്രിക്സ് എ ഒരു 3x3 മെട്രിക്സ് ആണ്. A11, A12, A13, A21, A22, A23, A31, A32, A33 ഒരു 3x3 മെട്രിക്സിൻ്റെ ജനറൽ ഫോമാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. നമുക്കറിയാം ഓരോ എലമെൻറ്റിനും ഓരോ കോഫാക്ടർ ഉണ്ടായിരിക്കും. കോഫാക്ടർ ഓഫ് ഫസ്റ്റ് എലമെൻറ്റ് A11, അതിന് ഉപയോഗിക്കുന്ന സിമ്പൽ ക്യാപിറ്റൽ A11 ആണ് അല്ലേ. കോഫാക്ടർ ഓഫ് 1, 2 എലമെൻറ്റ് A12, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പൽ ക്യാപിറ്റൽ A12 ആയിരിക്കും. കോഫാക്ടേഴ്സിന് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുള്ളത് ക്യാപിറ്റൽ A11, ക്യാപിറ്റൽ A12, ക്യാപിറ്റൽ A13, ക്യാപിറ്റൽ A21, അങ്ങനെ ക്യാപിറ്റൽ ലെറ്റേഴ്സിലെ സബ്സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോഫാക്ടർ മെട്രിക്സിനെ കോഫാക്ടേഴ്സിനെ സൂചിപ്പിക്കാറുള്ളത്. എല്ലാ എലമെൻസിൻ്റെയും കോഫാക്ടേഴ്സിനെ നമ്മളൊരു മെട്രിക്സ് ആയിട്ട് എഴുതിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ആ മെട്രിക്സ് ഉണ്ടാവുക. ഇതിന് പറയുന്ന പേരാണ് കോഫാക്ടർ മെട്രിക്സ്. കോഫാക്ടർ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ എലമെൻറ്റിൻ്റെയും കോഫാക്ടേഴ്സിനെ കറസ്പോണ്ടിങ് കോഫാക്ടേഴ്സിനെ ഒരു മാട്രിക്സ് രൂപത്തിൽ എഴുതിയാൽ അതും ഒരു 3x3 മെട്രിക്സ് മോഡലായിരിക്കും. അതിന് പറയുന്ന പേരാണ് കോഫാക്ടർ മെട്രിക്സ്. ഓക്കെ, ഇനി ഞാൻ കോഫാക്ടർ മെട്രിക്സിൻ്റെ റോയും കോളും അങ്ങ് ഇൻ്റർചേഞ്ച് ചെയ്യണം. നമുക്കറിയാം റോയും കോളവും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്ത് കിട്ടാൻ എഴുതുന്ന മെട്രിക്സിന് പറയുന്ന പേര് പറയുന്ന പേരെന്താണ്? നമ്മൾ ഈ മെട്രിക്സിൻ്റെ നോക്കും, നിങ്ങൾ A11, A12, A13 എന്നുള്ള ഫസ്റ്റ് റോയെ ഞാൻ എന്താക്കിയിട്ടുണ്ട്, ഫസ്റ്റ് കോളമാക്കിയിട്ടുണ്ട്, സെക്കൻഡ് റോയെ സെക്കൻഡ് കോളമാക്കി. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഈ കോഫാക്ടർ മെട്രിക്സിൻ്റെ എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത് പറഞ്ഞു നോക്കൂ. കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസിന് പറയുന്ന പേരാണ് അഡ്ജോയിൻ്റ് ഓഫ് ദി മെട്രിക്സ് എ. സോ വാട്ട് ഈസ് അഡ്ജോയിൻ്റ് ഓഫ് എ? Adjoint of a matrix A is the transpose of the cofactor matrix. നിങ്ങൾ ഈ കാണുന്നത് കോഫാക്ടർ മെട്രിക്സ് ആണ്, അതിൻ്റെ ട്രാൻസ്പോസിന് പറയുന്ന പേരാണ് അഡ്ജോയിൻ്റ് ഓഫ് എ. സോ അഡ്ജോയിൻ്റ് ഓഫ് എ ഈസ് ഡിഫൈൻഡ് ആസ് ദി ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ്. അഡ്ജോയിൻ്റ് ഓഫ് എക്ക് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സിമ്പൽ അഡ്ജോയിൻ്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ട്രാൻസ്പോസ് ഓഫ് ദി കോഫാക്ടർ മെട്രിക്സ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. അതിനുപയോഗിക്കുന്ന സിമ്പൽ അഡ്ജ് എ എന്നാണ്. Adjoint of A എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം അഡ്ജ് എ. സോ അഡ്ജ് എ ക്യാൻ ബി ഡിഫൈൻഡ് ആസ് കോഫാക്ടർ മെട്രിക്സ് ഓഫ് എ ട്രാൻസ്പോസ്, ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫൈൻഡ് ദി അഡ്ജോയിൻ്റ് ഓഫ് ദി ഫോളോയിങ്. ഈ ഒരു മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. അഡ്ജോയിൻ്റ് കാണാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഈ നാല് എലമെൻറ്റിൻ്റെയും കോഫാക്ടേഴ്സിന് എഴുതുന്നു, ആ കോഫാക്ടേഴ്സിനെ ഒരു മെട്രിക്സ് ആക്കി എഴുതുന്നു, അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നു. ഓക്കെ, സോ അഡ്ജ് എ ഈസ് ഈക്വൽ ടു വാട്ട്സ്? കോഫാക്ടർ മെട്രിക്സ് ഓഫ് എയുടെ ട്രാൻസ്പോസ്. അപ്പോൾ ഞാൻ ഇവിടെ ആ മെട്രിക്സ് എഴുതിയിട്ടുണ്ട്, ട്രാൻസ്പോസും എഴുതിയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ കോഫാക്ടേഴ്സിനെ ഫില്ല് ചെയ്യാണ്. ഫസ്റ്റ് എലമെൻറ്റ് ഇതാ ഫോർ. ഫോറിൻ്റെ കോഫാക്ടർ എന്താണ്? നമ്മൾ പൊസിഷൻ മറക്കരുത്, ഇവിടെ പോസിറ്റീവാണ് വരേണ്ടത്. പോസിറ്റീവ് എഴുതിയിട്ട് ഫോറിൻ്റെ റോയും കോളവും ക്യാൻസൽ ചെയ്തു, 5 എന്ന ആൻസർ കിട്ടും. ശരിയല്ലേ? ഫോറിൻ്റെ കോഫാക്ടർ 5. 2 എന്നുള്ള എലമെൻറ്റിൻ്റെ, ഈ 1, 2 എലമെൻ്റ് ആണ് 2. ഇതിൻ്റെ കോഫാക്ടർ എഴുതുമ്പം നെഗറ്റീവ് വേണം, മറക്കാൻ പാടില്ല. 1, 2 പൊസിഷനിൽ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2 കോഫാക്ടർ ഇത് ക്യാൻസൽ ചെയ്തു, ക്യാൻസൽ ചെയ്തു, 1 എന്ന ആൻസർ കിട്ടും, -1. ഓക്കെ, വീണ്ടും 2, 1 എലമെൻറ്റിന് വീണ്ടും നെഗറ്റീവിൽ സ്റ്റാർട്ട് ചെയ്യും, 1 റോയും കോളും ക്യാൻസൽ ചെയ്തു, ആൻസർ -2. ഓക്കെ, ലാസ്റ്റ് എലമെൻറ്റ് വീണ്ടും 2, 2 പൊസിഷനാണ്, പോസിറ്റീവ് ആണ്, ദെയർഫോർ 4 എന്ന് ആൻസർ കിട്ടും. ഇതാ എല്ലാ എലമെൻറ്റിൻ്റെയും കോഫാക്ടർ എഴുതി, ഇനി അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുകയാണ്. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഇൻ്റർചേഞ്ചിങ് റോസ് ആൻഡ് കോളം. സോ വിൽ ഗെറ്റ് 5, -2, -1, 4. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൻസർ ഇതാണ്. 4, 2, 1, 5 എന്നുള്ള മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് ഓഫ് എ ആണ് നിങ്ങൾ കാണുന്നത്. അഡ്ജോയിൻ്റ് ഓഫ് എ വീണ്ടും ഒരു മെട്രിക്സ് തന്നെയായിരിക്കും, അതേ ഓർഡറിലുള്ള ഒരു മെട്രിക്സ് തന്നെയായിരിക്കും. ഓക്കെ, ഈ ഒരു മെട്രിക്സ് നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ബോധ്യപ്പെടും. അഡ്ജോയിൻ്റ് ഓഫ് എയുടെ ഡെഫിനിഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്തതെങ്കിലും നമുക്ക് ഒരു 2x2 മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് എഴുതാൻ ചെറിയൊരു ഷോർട്ട് കട്ട് ഉണ്ട്. അതാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. 2x2 മെട്രിക്സ് ആകുമ്പോൾ നമ്മൾ
ഈ മെയിൻ ഡയഗണൽ എലമെൻറ്റ്സ് ഫോർ ആൻഡ് ഫൈവ് ഈ രണ്ട് ഡയഗണൽ എലമെൻറ്റ്സും ജസ്റ്റ് ഇൻ്റർചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ നിങ്ങൾ, ഫോർ ആൻഡ് ഫൈവ് ഇൻ്റർചേഞ്ച് ചെയ്തു. മാത്രമല്ല അതർ ഡയഗണൽ എലമെൻറ്റ്സ്, രണ്ടാമത്തെ ഡയഗണലിൽ കാണുന്ന ഈ എലമെൻറ്റ്സിൻ്റെ ജസ്റ്റ് ഈ സൈൻ മാറ്റിക്കൊടുത്താൽ പ്ലസ് ടു എന്നുള്ളത് മൈനസ് ടു ആക്കുന്നു, വൺ എന്നുള്ളത് മൈനസ് വൺ. അങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ അഡ്ജോയിൻറ്റ് ഓഫ് എ ലഭിക്കും. ഇത് ഓൺലി ഫോർ ടു ബൈ ടു മാട്രിക്സസിനാണ് ഈ റൂള് വർക്ക് ചെയ്യുകയുള്ളൂ എന്ന് പ്രത്യേകം ഓർക്കുക. ഓക്കെ, ഫോർ എ ടു ബൈ ടു മാട്രിക്സ് ഓഫ് അഡ്ജോയിൻറ്റ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ജസ്റ്റ് ഇൻ്റർചേഞ്ചിങ് ദ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ് ആൻഡ് ചേഞ്ചിങ് ദി സൈൻ ഓഫ് ദി അതർ എലമെൻറ്റ്സ്. ഇതാണ് പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ്, ഇതാണ് അതർ ഡയഗണൽ എലമെൻറ്റ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് ചോദ്യത്തിൻ്റെയും അഡ്ജോയിൻറ്റ് ഒന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതി നോക്കാം. നോക്കൂ നിങ്ങൾ, എ ഈക്വൽ ടു ഫോർ മൈനസ് വൺ സിക്സ് ടു അല്ലേ. എന്തായിരിക്കും അഡ്ജി എ ഒന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ. ഫോർ ടു മെയിൻ ഡയഗണൽ നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്തു അല്ലേ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടു ഫോർ. സെക്കൻഡ് ഡയഗണൽ നമ്മൾ സൈൻ മാറ്റിയിട്ടാണ് എഴുതുന്നത്, മൈനസ് വൺ എന്നുള്ളത് പ്ലസ് വൺ, സിക്സ് എന്നുള്ളത് മൈനസ് സിക്സ്. നോക്കൂ നിങ്ങൾ, വെറും ത്രീ സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് അഡ്ജോയിൻറ്റ് ഓഫ് എ ലഭിക്കും ടു ബൈ ടു മാട്രിക്സിൻ്റെ. രണ്ടാമത്തെ ആൻസർ നിങ്ങൾ സ്വയം ഒന്ന് പറഞ്ഞു നോക്കൂ. അഡ്ജി എ ഇസ് ഈക്വൽ ടു ഫൈവ്, എന്തായിരിക്കും? ഫൈവ് സീറോ വൺ മൈനസ് ത്രീ. മെയിൻ ഡയഗണൽ ഇൻ്റർചേഞ്ച് ചെയ്തു, അതർ ഡയഗണൽ നമ്മൾ അതേപോലെ സൈൻ മാറ്റിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. റെഡി, ഇനി നമുക്ക് ഒരു ത്രീ ബൈ ത്രീ മാട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റ് കാണുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമ്മൾ ഈ എല്ലാ എലമെൻസിൻ്റെയും നയൻ എലമെൻസിൻ്റെയും കോഫാക്ടേഴ്സിന് എഴുതണം. കോഫാക്ടറിനെ ഒരു മെട്രിക്സ് ആക്കി എഴുതുന്നു, അതിൻ്റെ ശേഷം അതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ മാത്രമേ നമുക്ക് അഡ്ജോയിൻറ്റ് ലഭിക്കുകയുള്ളൂ. അപ്പം ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് മുഴുവൻ എലമെൻസിൻ്റെയും കോഫാക്ടർ എഴുതാൻ പോവുകയാണ്. നമുക്കറിയാം കോഫാക്ടർ എഴുതുമ്പോൾ പ്ലസ് മൈനസ് പ്ലസ് അല്ലേ, മൈനസ് പ്ലസ് മൈനസ്. ഈ ഒരു ഓപ്ഷൻ പണ്ട് നമ്മൾ പറഞ്ഞതാണ്, മറന്നു പോകരുത്, നാല് കോർണറിൽ പ്ലസ് സെൻറ്ററിൽ പ്ലസ്. ഇത് വരാനുള്ള കാരണമൊക്കെ നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പൊസിഷൻ നോക്കിയിട്ടാണ് ഇത് തീരുമാനിക്കുന്നത്. ഇതാണ് അഡ്ജോയിൻറ്റ് ഓഫ് എ, അതിൻ്റെ ട്രാൻസ്പോസ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഇനി ഓരോ എലമെൻറ്റിൻ്റെയും കോഫാക്ടറാണ് നമ്മൾ എഴുതുന്നത്, ശ്രദ്ധിക്കണം. ടു അല്ലേ, ടുവിൻ്റെ ടു കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളവും നമ്മൾ ക്യാൻസൽ ചെയ്തു, ബാക്കി മൈനസ് വൺ സീറോ ടു വൺ. നമ്മൾ പണ്ട് ചെയ്തു വെച്ചതാണ്, കോഫാക്ടർ മെട്രിക്സും നമ്മൾ എഴുതിയിട്ടുണ്ട് വൺ കഴിഞ്ഞ ഒരു സെഷനിൽ, ഒരു പ്രോബ്ലമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ എലമെൻറ്റ് കഴിഞ്ഞു, വീണ്ടും രണ്ടാമത്തെ എലമെൻറ്റ് എഴുതുമ്പോൾ നമ്മൾ മൈനസ് കൊണ്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, എന്തായിരിക്കും ആൻസർ? ഇതാ, വൺ കണ്ടെയ്ൻ ചെയ്യുന്ന റോയും കോളും ക്യാൻസൽ ചെയ്തു, ഫോർ സീറോ മൈനസ് സെവൻ വൺ. തേർഡ് എലമെൻറ്റ് ഫോർ മൈനസ് വൺ മൈനസ് സെവൻ ടു. ഓക്കെ, സെക്കൻഡ് ഫസ്റ്റിലേക്ക് വരുമ്പോൾ വീണ്ടും നെഗറ്റീവാണ്, വൺ ത്രീ ടു വൺ, അഗെയിൻ ടു ത്രീ മൈനസ് സെവൻ വൺ. ഇതാ സീറോ ഉൾക്കൊള്ളുന്ന റോയും കോളവും ക്യാൻസൽ ചെയ്തു, ടു വൺ മൈനസ് സെവൻ ടു, വൺ ത്രീ മൈനസ് വൺ സീറോ, ടു ത്രീ ഫോർ സീറോ ആൻഡ് ടു വൺ ഫോർ മൈനസ് വൺ. ഇതെല്ലാം നമ്മൾ പണ്ട് ചെയ്തതാണ്, ഡിറ്റർമിനൻ്റെ എക്സ്പാൻഷൻ പറഞ്ഞപ്പോൾ നമ്മൾ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇതെങ്ങനെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും നിങ്ങൾ. സെക്കൻഡ് ഓർഡർ അല്ലേ, ടു ബൈ ടു ആകുമ്പോൾ മൈനസ് വൺ മൈനസ് സീറോ മൈനസ് വൺ, ഇവിടെ ഫോർ മൈനസ് സീറോ ഫോർ ആയിരിക്കും, പക്ഷേ ബാക്കിൽ മൈനസ് ഉണ്ട് മൈനസ് ഫോർ. വീണ്ടും ഇവിടെ എയ്റ്റ് മൈനസ് സെവൻ, എയ്റ്റ് മൈനസ് സെവൻ ഈസ് വൺ, അഗെയിൻ വൺ മൈനസ് സിക്സ്, വൺ മൈനസ് സിക്സ് മൈനസ് ഫൈവ് ആണ്, പക്ഷേ ബാക്കിൽ ഒരു മൈനസ് ഉള്ളത് കൊണ്ട് പ്ലസ് ഫൈവ് ആയിരിക്കും. ഇവിടെ ടു മൈനസ് ടു പ്ലസ് ട്വൻറ്റി വൺ ട്വൻറ്റി ത്രീ, ഫോർ പ്ലസ് സെവൻ ഇലവൻ, ബട്ട് ഇറ്റ് ഈസ് നെഗറ്റീവ്. അഗെയിൻ സീറോ മൈനസ് മൈനസ് ത്രീ പ്ലസ് ത്രീ ആയിരിക്കും, സീറോ മൈനസ് ട്വൽവ് മൈനസ് ട്വൽവ്, പക്ഷേ ബാക്കിൽ നെഗറ്റീവ് ഉണ്ട്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അഡ്ജോയിൻറ്റ് ഓഫ് എസ് ഈക്വൽ ടു, ഈ റെഡ് കളറിൽ നിങ്ങൾ കാണുന്നതാണ് കോഫാക്ടർ. കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ് നമ്മൾ ഇനി എഴുതിയിരിക്കുന്നത്. ടി എന്ന് എഴുതിയിട്ടുള്ളൂ. ട്രാൻസ്പോസ് എടുക്കുന്ന സ്റ്റെപ്പ് ഇങ്ങനെ ആയിരിക്കും. ട്രാൻസ്പോസ് എടുത്താൽ മൈനസ് വൺ ഫൈവ് ത്രീ, മൈനസ് ഫോർ ട്വൻറ്റി ത്രീ ട്വൽവ് ആൻഡ് വൺ മൈനസ് ലെവൻ മൈനസ് സിക്സ്. ഈ ഒരു മെട്രിക്സിന് പറയുന്ന പേരാണ് അഡ്ജോയിൻറ് ഓഫ് ദി ഗിവൺ മെട്രിക്സ്. സോ വാട്ട് ഈസ് അഡ്ജോയിൻറ്? കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ്. കോഫാക്ടർ മെട്രിക്സ് എങ്ങനെയാണ് ചെയ്യാൻ നമ്മൾ പഠിച്ചു? ഓരോ എലമെൻറ്റിനെയും കോഫാക്ടർ എഴുതുന്നു, മെട്രിക്സ് ആക്കുന്നു, അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുന്നു. അപ്പോൾ നമുക്ക് അഡ്ജോയിൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ് അഡ്ജോയിൻറ്റ് ഓഫ് എ എന്നുള്ള കോൺസെപ്റ്റ്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, ത്രീ ബൈ ത്രീ മെട്രിക്സിന് പ്രത്യേകിച്ചും. ഓക്കെ, ഇനി നമ്മൾ ഒരു തിയറമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. തിയറം ഞാൻ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നില്ല. ആദ്യം ഞാൻ ചെയ്യുന്നത് ഒരു മെട്രിക്സ് എടുക്കാണ്. ദറ്റ് ഈസ് മൾട്ടിപ്ലൈ എ മെട്രിക്സ് എ വിത്ത് ഇറ്റ്സ് അഡ്ജോയിൻറ്റ്. ഒരു മെട്രിക്സിനെ അതിൻ്റെ അഡ്ജോയിൻറ്റുമായി മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് സംഭവിക്കുക എന്നാണ് നമ്മൾ നോക്കിക്കാണാൻ പോകുന്നത്. ഒരു മെട്രിക്സ് എ അതിൻ്റെ അഡ്ജോയിൻറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് സംഭവിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ,
ഞാൻ ഒരു മാട്രിക്സ് ഇവിടെ സെലക്ട് ചെയ്തു A11, A12, A13, A21, A22, A23, A31, A32, A33. ശ്രദ്ധിച്ചല്ലോ. ഇനി ഞാൻ ഇതിൻ്റെ കോഫാക്ടർ മാട്രിക്സ് എഴുതി. ഇതാണല്ലോ കോഫാക്ടർ, നമ്മൾ കണ്ടല്ലോ A11, A12, A13 നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതിൻ്റെ അപ്പോൾ ഇതിൻ്റെ അഡ്ജോയിൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ട്രാൻസ്പോസ് എഴുതണം അല്ലേ. അപ്പോൾ എ ഇൻറ്റു അഡ്ജ് എ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒരു മെട്രിക്സ് അതിൻ്റെ അഡ്ജ് മെട്രിക്സ് ഇവിടെ കാണുന്നുണ്ട്. അഡ്ജ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഫാക്ടർ മെട്രിക്സ് അല്ല, അതിൻ്റെ ട്രാൻസ്പോസ് ആണ്. അപ്പോൾ A11, A12, A13 താഴോട്ടാണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആക്കിയിട്ടുണ്ട്, കാരണം അഡ്ജ് എ ആണ് എഴുതിയിരിക്കുന്നത്. അഡ്ജ് എ എന്ന് പറഞ്ഞാൽ കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് ആണ്. ഇനി നമ്മൾ സാധാരണ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ ചെയ്യുകയാണ്. നമുക്കറിയാം ആർ സി ഓപ്പറേഷനാണ്, റോ കോളം ഓപ്പറേഷനാണല്ലോ. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളവുമായിട്ട് നമ്മൾ ഓപ്പറേഷൻ നടത്തും. കണ്ടല്ലോ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു A11 × A11 അല്ലേ. ഓരോ എലമെൻറ്റിനെയും അതിൻ്റെ കോഫാക്ടർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലേ. നോക്കൂ നിങ്ങൾ A11 ഇവിടെ ക്യാപിറ്റൽ A11 പ്ലസ് A12 × A12 പ്ലസ് A13 × A13. ആക്ച്വലി വാട്ട് ഈസ് ദിസ്? ഓരോ എലമെൻറ്റിനെയും അതിൻ്റെ കോഫാക്ടർ കറസ്പോണ്ടിങ് കോഫാക്ടർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പ്ലസ് ചെയ്താൽ എന്ത് കിട്ടും എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഓരോ എലമെൻറ്റിനെയും അതിൻ്റെ കറസ്പോണ്ടിങ് കോഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് പ്ലസ് ചെയ്താൽ കിട്ടുന്നതാണ് എന്ത്? ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. കറസ്പോണ്ടിങ് ആണ് മൾട്ടിപ്ലിക്കേഷൻ എങ്കിൽ കറക്റ്റ് ഡിറ്റർമിനൻ്റ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. കാരണം ഇവിടെ ട്രാൻസ്പോസ് വന്നപ്പോഴാണ് കറസ്പോണ്ടിങ് വന്നത്. നോക്കൂ നിങ്ങൾ, ഇത് A11, A12, A13. ഇങ്ങനെ നമ്മൾ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഡിറ്റർമിനൻ്റ് ഓഫ് എ ആയിരിക്കും. അതോടൊപ്പം നമ്മൾ മറ്റൊരു റിസൾട്ട് കൂടി പഠിച്ചിരുന്നു, ഒരു വാഹനം റോങ് സൈഡിൽ ഓടിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചിട്ടായിരുന്നു ഞാൻ അന്ന് പറഞ്ഞിരുന്നത്. അതായത് ഒരു റോയിലെ എലമെൻസിനെ വേറെ ഏതെങ്കിലും റോയിലെ എലമെൻസിൻ്റെ കോഫാക്ടറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പ്ലസ് ചെയ്താൽ ആൻസറ് 0 ആയിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെയാകുമ്പോൾ നോക്കൂ നിങ്ങൾ, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ചെയ്ത് കഴിഞ്ഞു, സെക്കൻഡ് റോ സെക്കൻഡ് കോളവും തേർഡ് റോയും ചെയ്താൽ എന്ത് സംഭവിക്കും നോക്കൂ നിങ്ങൾ. ഫസ്റ്റ് റോ A12 × A21 × A22 × A22 A13 × ഫസ്റ്റ് കോളം ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ചെയ്യുമ്പോൾ റോങ് മൾട്ടിപ്ലിക്കേഷനാണ് നമ്മൾ പണ്ട് പറഞ്ഞത് അല്ലേ. റോങ് ആണ്. അപ്പോൾ റോങ്ങിൽ നമ്മൾ ഡ്രൈവ് ചെയ്താൽ 0 ആകുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ആൻസർ 0 ആയിരിക്കും. സിമിലർലി ഫസ്റ്റ് റോ തേർഡ് കോളം നോക്കൂ നിങ്ങൾ, A11 × A31 A12 × A32 വേറെ സെപ്പറേറ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് അവിടെയും ആൻസർ 0 ആയിരിക്കും. ആകെ ഒരു എലമെൻറ്റ് മാത്രമേ ഡിറ്റർമിനൻ്റ് ആയിട്ടുണ്ടാവുകയുള്ളൂ, ബാക്കി രണ്ടും 0 ആയിരിക്കും. ഇനി മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ സെക്കൻഡ് റോയിലേക്ക് ഇറങ്ങുകയാണ്. സെക്കൻഡ് റോയിലേക്ക് വരുമ്പോൾ നോക്കൂ നിങ്ങൾ, സെക്കൻഡ് ഫസ്റ്റ് A21 A11 കറസ്പോണ്ടിങ് അല്ല, അപ്പോൾ ആൻസർ 0 ആയിരിക്കും. സെക്കൻഡ് ലാസ്റ്റ് നോക്കൂ നിങ്ങൾ, ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, അതും 0 ആയിരിക്കും. പക്ഷേ സെക്കൻഡ് റോ സെക്കൻഡ് കോളം ചെയ്യുമ്പോൾ നോക്കൂ നിങ്ങൾ, A21 × A21 അല്ലേ, A22 × A22 A23 × A23. ഇപ്പോൾ നിങ്ങൾ കാണുന്ന നോക്കൂ നിങ്ങൾ, സെക്കൻഡ് റോ സെക്കൻഡ് കോളം, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഡിറ്റർമിനൻ്റ് ആയിരിക്കും. വീണ്ടും കറസ്പോണ്ടിങ് എലമെൻസ് അല്ലേ. നോക്കൂ നിങ്ങൾ, A21 കണ്ടില്ലേ, A22 A22 A23 ക്യാപിറ്റൽ A23. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആൻസർ ഡിറ്റർമിനൻ്റ് എ ആയിരിക്കുമെന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. അത് പ്രത്യേകം ഓർക്കണം. മൂന്നാമത്തെ റോയിലേക്ക് വരുമ്പോഴോ, 3 1 തേർഡ് ഫസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? തേർഡ് ഫസ്റ്റ് 0 ആയിരിക്കും, തേർഡ് സെക്കൻഡ് 0 ആയിരിക്കും. ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് ആരാണെന്ന് നോക്കൂ നിങ്ങൾ, A31 A31 A32 A32 എന്ന് വരുന്നത് ലാസ്റ്റിലല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ലാസ്റ്റിൽ മാത്രം ഡിറ്റർമിനൻ്റ് എ ആയിരിക്കും. ഇതാണ് ഡിറ്റർമിനൻ്റ് എയുടെ എക്സ്പാൻഷൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഓരോ എലമെൻറ്റിനെയും കറസ്പോണ്ടിങ് എലമെൻറ്റുമായി കറസ്പോണ്ടിങ് എലമെൻറ്റിൻ്റെ കോഫാക്ടറുമായി ഓരോ എലമെൻറ്റിനെയും കറസ്പോണ്ടിങ് കോഫാക്ടേഴ്സുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പ്ലസ് ചെയ്യുമ്പോഴാണ് ഡിറ്റർമിനൻ്റ് എ കിട്ടുക. അല്ലാത്തപ്പോൾ അത് ആൻസർ 0 ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ മെട്രിക്സ് ഒന്ന് നോക്കൂ നിങ്ങൾ. ഇതൊരു 3x3 മെട്രിക്സ് ആണ്. ഇതിൽ ഡിറ്റർമിനൻ്റ് എ ഒരു കോമൺ ഫാക്ടറാണ്. കോമൺ ഫാക്ടർ നമ്മൾ പുറത്തേക്കെടുത്തു, ബാക്കി 1 0 0 0 1 0 0 0 1. ആക്ച്വലി വാട്ട് ഈസ് ദീസ്? 1 0 0 0 1 0 0 0 1 എന്ന് നമ്മൾ പറയുന്ന പേര് ഐഡൻറ്റിറ്റി മെട്രിക്സ്. ദെർഫോർ ദിസ് ഈസ് വാട്ട്? ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ എന്ന് നമുക്ക് പറയാൻ പറ്റും. വേണമെങ്കിൽ I3 എന്ന് എഴുതാം. ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 3 ആണ് ഇത്. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്? ഒരു മെട്രിക്സിനെ അതിൻ്റെ അഡ്ജോയിൻറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ എന്നായിരിക്കും. ഫോർ എനി മെട്രിക്സ്, എനി സ്ക്വയർ മെട്രിക്സ് എ ഇൻറ്റു അഡ്ജ് എ, ഒരു മെട്രിക്സ് ആണ്, അതിൻ്റെ ആൻസർ ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ. ഡിറ്റർമിനൻ്റ് എ ഒരു നമ്പർ ആണെങ്കിലും
I ഒരു മാട്രിക്സ് ആണ് അതുകൊണ്ട് ഈ ആൻസറും ഒരു മാട്രിക്സ് ആയിരിക്കും എന്ന് പ്രത്യേകം ഓർക്കണം വെരി വെരി ഇമ്പോർട്ടന്റ് റിസൾട്ട് ആണ് ഈ ചാപ്റ്ററിലെ A into adjugate A is equal to determinant A into I. That is the theorem. If A is a square matrix, then A into adjugate A is equal to adjugate A into A is equal to determinant A into I. നമ്മൾ തിരിച്ചു ചെയ്തു കഴിഞ്ഞാലും ഇത് കറക്റ്റ് ആയിരിക്കും ആൻസർ determinant A into I ആയിരിക്കും. പ്രത്യേകം ഓർത്തു വെക്കണം മനസ്സിൽ സൂക്ഷിച്ചു വെക്കേണ്ട ഒരു റിസൾട്ട് ആണ് A into adjugate A is equal to determinant A into I. Okay. ആ റിസൾട്ട് നമുക്കൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം ഒരു 2x2 മാട്രിക്സ് ആണ് നിങ്ങൾ കാണുന്നത് ഈ റിസൾട്ട് ഈ ഒരു മാട്രിക്സിൽ ശരിയാണോ എന്ന് ഉറപ്പ് വരുത്തുകയാണ് എ ഈക്വൽ ടു 4 - 1 - 6 - 2 ഓക്കെ നമുക്ക് ആദ്യം അഡ്ജോയിൻറ് ഓഫ് എ കാണണം 2x2 മാട്രിക്സിൻ്റെ അഡ്ജോയിൻറ് കാണാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ജസ്റ്റ് മെയിൻ ഡയഗണൽ പ്രിൻസിപ്പൽ ഡയഗണൽ ഇൻ്റർചേഞ്ച് ചെയ്യുന്നു അല്ലേ അതർ ഡയഗണൽ നമ്മൾ സൈൻ മാറ്റുന്നു അപ്പോൾ നമുക്ക് അഡ്ജോയിൻറ് ഓഫ് എ കിട്ടി ഇനി ഞാൻ എ ഇൻറ്റു അഡ്ജിഎ ചെയ്യുകയാണ് ക്യാപിറ്റൽ എ മെട്രിക്സ് ഇവിടെ ഉണ്ട് രണ്ടും റെഡിയാണ് എ ഇൻറ്റു അഡ്ജിഎ എന്തായിരിക്കും നോക്കൂ നിങ്ങൾ ഫസ്റ്റ് മെട്രിക്സ് ഇൻറ്റു അഡ്ജോയിൻറ് ഓഫ് എ സാധാരണ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആർ സി ഓപ്പറേഷൻ ആണ് റോ കോളം ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം നമ്മൾ ചെയ്യുന്നു 4 × 2 = 8 അല്ലേ 8 + 6 എന്ന് കിട്ടുന്നു 8 + 6 ഫസ്റ്റ് റോ സെക്കൻഡ് കോളം ചെയ്യുന്നു 4 - 4 അല്ലേ 4 × 1 = 4 - 4 സെക്കൻഡ് ഫസ്റ്റ് അല്ലേ 6 × 2 = 12 - 12 അഗെയിൻ ലാസ്റ്റ് സെക്കൻഡ് സെക്കൻഡ് 6 + 8 സോ ദിസ് ഈസ് 14 0 0 14 14 0 0 14 14 നമ്മൾ പുറത്തേക്ക് എടുത്താൽ കോമൺ ഫാക്ടർ എടുത്താൽ 14 × 1 = 0 0 ഇനി നമ്മൾ നമുക്ക് തെളിയിക്കേണ്ടത് എ ഇൻറ്റു അഡ്ജ് എ ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഐ ആണോ എന്നാണ് നോക്കേണ്ടത് അപ്പോൾ ഈ 14 ഡിറ്റർമിനൻറ്റ് എ ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത് നമുക്ക് ഡിറ്റർമിനൻറ്റ് എ ചെയ്ത് നോക്കാം ഡിറ്റർമിനൻറ്റ് എ ഇസ് ഈക്വൽ ടു വാട്ട് ഇവിടെ 2x2 ഡിറ്റർമിനൻറ്റ് 4 × 2 അല്ലേ 8 - -6 8 - -6 14 എന്ന് കിട്ടിയില്ലേ അപ്പോൾ എന്ത് കിട്ടി നമുക്ക് ആൻസർ 14 ഈസ് ആക്ച്വലി വാട്ട് ഡിറ്റർമിനൻറ്റ് എ ആണ് 14 ദെർഫോർ ദിസ് ഈസ് ഈക്വൽ ടു 14 നമ്മൾ ഡിറ്റർമിനൻറ്റ് എ എന്ന് കൊടുത്തു 14 ഈസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഐ സോ വാട്ട് ഈസ് ദിസ് എ ഇൻറ്റു അഡ്ജ് എ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഐ ഇത് ഏതൊരു മെട്രിക്സിനും ശരിയായിരിക്കും നമ്മളിപ്പം ഇവിടെ വെരിഫിക്കേഷൻ ഒരു മെട്രിക്സിനാണ് ചെയ്തത് നമ്മളിതിൻ്റെ പ്രൂഫ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം ജനറൽ മെട്രിക്സിലാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇവിടെ പ്രൂവ് ചെയ്തിരിക്കുന്നത് എ ഇൻറ്റു അഡ്ജ് എ ഇതൊരു ജനറൽ മെട്രിക്സ് ആണ് ഇതാണ് അഡ്ജ് എ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എ ഇൻറ്റു അഡ്ജ് എ ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് എ ഇൻറ്റു ഐ അപ്പോൾ ഈ തിയറത്തിൻ്റെ പ്രൂഫ് അസാധാരണമായി ചോദിക്കാറുണ്ടെങ്കിലും പ്രോബ്ലത്തിൻ്റെ വെരിഫിക്കേഷനാണ് കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ് ഇതിൽ ഒരു 3-4 അസൈൻമെൻറ്സ് ഉണ്ട് ഈ ക്ലാസ്സിൻ്റെ പിറകിൽ വരുന്ന അസൈൻമെൻറ്സ് എല്ലാവരും കൃത്യമായിട്ട് ചെയ്യണമെന്ന് പ്രത്യേകം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി താങ്ക് യു വൺ ആൻഡ് ഓൾ